ഏയ് അച്ഛാ അച്ഛാ, എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം. പ്രേതോ? ആ ഇതാ, ഇത് ശീതൾ. ശീതളാ? ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ. പെയിൻ ഗസ്റ്റാ? എന്നിട്ട് എന്നോട് ചോദിച്ചോ? നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത്? ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛനും കൂടെ വന്നേ. അതെ, ആരാ എന്താന്നൊക്കെ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ? ഇവള് എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ. ഏ സുഹൃത്തിന്റെ? ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ? ഏത്? അന്ന് ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അയാൾ ഇപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയയിലാണ്. അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല. അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല, ദുബായിലേക്കോട്ട് കയറ്റൂല. അതുകൊണ്ട് മകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അച്ഛൻ എന്തൊക്കെ പറയണം? വെള്ളോടിച്ച് വയറ്റി കിടക്കണം. എനിക്കൊന്നും മനസ്സിലാവണില്ല. ദുബായിൽ നിന്ന് കേട്ടിട്ടുണ്ട്, കുവൈറ്റിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഫിലോഡാൽഫിയ നിന്ന് കേട്ടിട്ടുണ്ട്, അമേരിക്ക നിന്ന് കേട്ടിട്ടുണ്ട്. ഇതാ പറഞ്ഞത് എഡ്യൂക്കേഷൻ വേണം, എഡ്യൂക്കേഷൻ വേണം. ഇവനാകെ അറിയാവുന്ന ബീഫ് ഫ്രൈ, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഇവൻ എങ്ങനെ ജീവിക്കും? പോയി ചെന്ന് കിടന്നോർക്കടാ. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏത്? ഡെറാഡൂൺ. ഡെറാഡൂൺ നിനക്ക് പിടിച്ചില്ല? അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഡെറാഡൂണിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ പോയത് മഹാ കഷ്ടായി പോയി. എന്നാലും ഞാൻ അറിയാതെ അച്ഛൻ അവിടെ ഡെറാഡൂണിൽ ഒരു ഫ്രണ്ട്. അവൾ ആരായിരിക്കും? ഇനി അച്ഛന്റെ അബദ്ധത്തിൽ വലുതും ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. എന്നാൽ അവൾ ആരാ നോക്കാം. ഞാനാ. എന്താങ്കളെ? ഏയ് ഒന്നുമില്ല, മോള് ഉറങ്ങിയോന്ന് നോക്കാൻ വന്നതാ. ഞാൻ കിടക്കാൻ പോവായിരുന്നു. ആ കൊതുക് തിരി കടിക്കണ്ടെങ്കിൽ കൊതുക് കത്തിച്ചു വെച്ചോളൂ കേട്ടോ. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. കൊതുക് കത്തിച്ചു വെക്കാൻ നിനക്ക് എന്താ തലയ്ക്ക് പ്രാന്തായി? കിടക്കുന്ന റൂമിൽ വന്ന് എത്തി നോക്കണതേ, അത്ര നല്ല ശീലമൊന്നും അല്ല. ഡെറാഡൂണിലെ പോലുമില്ല ഇത്ര വൃത്തിയായിട്ടവന്മാര്. ഡെറാഡൂണിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഒന്ന് കേറിക്കണം തുറക്കച്ചാ. എത്രയായി? 90. നിന്റെ പ്രായമല്ലേ ഞാൻ ചോദിച്ചത്? ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പോ ഈ കാശ് തരില്ലെന്ന് വിചാരിക്കാം. നീ എന്നെ എന്ത് ചെയ്യും? എടാ, നീ എന്നെ മൂക്കി കയറ്റുമോ? ചാവട്ടൂർക്ക് കിട്ടില്ല, പാറ്റിക്കിന് കൊടുക്കും. കളിച്ച് കളിച്ച് വെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. തങ്കച്ചേട്ട മോന, 90 രൂപക്ക് വേണ്ടി തങ്കച്ചേട്ട മോനായിട്ട് തലവിട്ട് നിറഞ്ഞ തങ്കച്ചേട്ടൻ എന്ത് വിചാരിക്കും? ഇതാ 100 രൂപ. അച്ഛനെ അറിയുമല്ലേ? പറഞ്ഞ അച്ഛനെ അറിയുന്നു. ഇനിയിപ്പോ അച്ഛനെ അറിയണോ? താനല്ലേ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ. കത്തി കാണിച്ചോണ്ട് അച്ഛനെ എന്തോ അറിയുന്നു പറഞ്ഞ് ജീവിതത്തിൽ ആക്കുണ്ടാവില്ലേ? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. മുല്ലയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാവ് വിട്ട് എങ്ങുമേ പോവില്ലേ. പറഞ്ഞാ കേക്കുന്നൊരു ചെമ്മരിയാടിനെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങി പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും അടക്കം തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അളിയ, എന്നോട് ക്ഷമിക്കണോ അളിയ? അളിയന്റെ പാതാളം എന്തെങ്കിലും ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അളിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അളിയൻ ദൈവമാണ് അളിയാ, ദൈവം. താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിപ്പോയതാണ്.
ഈ സന്യാസം നമുക്ക് തന്നെ പണിയല്ലേ. പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരം പോകുമ്പോ രണ്ട് പെഗും വിട്ടിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാര് പറയുന്നു. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. സാർ ചായ? ഓ ഇത് ഞാൻ തന്നെ. ആട്ടെ എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക, പക്ഷെ എനിക്കൊരു വാശി, ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അലിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ വെറുതെ വേണ്ട. അലിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു ഗുമസ്ഥനായിട്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഗഴി കെട്ടിട്ട് വന്നതല്ലോ, നിന്നോട്ടെ. നിൽക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അലയം വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. എന്നാ തനിക്ക് കൊള്ളാം. ചായ? ഓ ചായ താൻ കുടിച്ചോ. എടോ നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു വർഷമായുള്ള അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂട് എവിടെയൊക്കെ. എന്താ കുസ്തി പിടിച്ച് മതിൽ മറിച്ചിടണ്ട. ഇതെവിടന്നാ? ഇതെന്റെ. അല്ലാതെ ഈ വീട്ടിൽ എവിടുന്ന പേസ്റ്റ്? പേസ്റ്റ് ഞെട്ടൊന്നുമല്ല. ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതെ ഇല്ല ഞെട്ടല്ല. അച്ഛാ ആ 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിംഗ് എടുത്ത പള്ളിയിലേക്കുന്ന ഫാമിലിയാണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പള്ളിയേക്ക്. അതെ ഒന്ന് നിന്നേ വളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചു കൂടി. ഞാൻ റെഡി. നീ റെഡിയാവും? നീ ആ സൈസ് സാധന നാണില്ലാത്തവള്. അതാരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ. അച്ഛാ ഇവളൊക്കെ എവിടെന്ന് കുറ്റം പറിച്ചോണ്ട് വന്നതാ? ഈ അച്ഛനോട് പോയി കിടക്ക. അച്ഛാ അച്ഛാ കാണല്ലേ സാർ. നീയാ? എന്തറ രാവിലെ പത്രത്തിന്റെ ബില്ല്? ഓ അതൊന്നും വേണ്ടാപ്പ. തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ. 450 രൂപ. 450 രൂപ അതിനു വേണ്ടിട്ട് നീ രാവിലെ വന്നേക്കണേ. നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ. ഇനി ഒരു മാസം കഴിഞ്ഞാ? ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയിട്ടാ. എടാ അപ്പുറത്തെ വീട്ടിലെ തോമസ് ചേട്ടനല്ലേ കോടിക്കണക്കിന് രൂപയുടെ കടക്കാരനാ, അറിയോ നിനക്ക്? എനിക്ക് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കൊന്നും അറിയണ്ട. എനിക്ക് എന്റെ പത്രത്തിന് 450 രൂപ അപ്പൊ കിട്ടണം. ഓ പിന്നെ ഞങ്ങൾ ഈ പാവങ്ങളുടെ 450 രൂപ ഇട്ടിട്ടുണ്ട് നിന്റെ മാതൃഭൂമി പത്രം നടന്നു പോവാൻ. ഒന്ന് പോരാ. നല്ല ഒന്നാമതൊരു വീട് കെട്ടിയിട്ടുള്ളൂ ചേട്ടാ, എന്തിനായി പിച്ചത്തരം കാണിക്കണേ? വീടല്ലേ കെട്ടിട്ടുള്ളൂ, ഞാൻ കെട്ടിട്ടില്ലല്ലോ. എടാ ഞാൻ കെട്ടിക്കഴിഞ്ഞതെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക കൊണ്ട് ആദ്യം കടപ്പിട്ടു നിന്റെ ഇരിക്കൂടാ. ആ കല്യാണം കൂടി ഞങ്ങള് മാതൃഭൂമിക്കാർ നടത്തി തരാം. ആയിക്കോട്ടെ. അതെ എന്റെ കല്യാണം നടത്തിയിരിക്കുക. ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ട് ആ ആലോചന നടന്നിട്ടുള്ളത്. ഈ കാശും കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി. എന്റെ ഏജൻസി കെട്ടി എന്റെ കല്യാണം നടക്കില്ലേട്ടാ. വയലിന്റെ അവലെ രമേശ, നീ ഒരു കാര്യം നീ അതവരെ പറഞ്ഞു മനസ്സിലാക്കി. ആരെ പെൺവീട്ടുകാരെ? അല്ലട പത്രക്കാരെ. ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല, അതുപോലെ നീ അവരോട് ഒഴിവ് പറയും, അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും. അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞില്ല നമ്മൾ ഇന്ത്യക്കാർ ജീവിച്ചു പോണത്. അതെ അങ്ങനെ മറ്റുള്ളവര് പറയുന്ന ഒഴിവില് നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന. അതെ ഇന്ന് വൈകുന്നേരത്തോടുള്ള കാശ് എന്നില്ലെങ്കിൽ സ്വഭാവം മാറൂട്ടാ. നീ ഒരു ചുക്കും ചെയ്യില്ല. നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ. നിന്നെ അതെ പത്രം നിന്റെ മാത്രമല്ല, കേരളത്തിൽ 5-6 പത്രങ്ങൾ വേറെ ഉണ്ട്. എടാ ഓരോരുത്തരോട് ഒരു 3 മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 2 വർഷം പോകും. പെരട്ടത്തിന്റെ അയ്യേ എന്ത് ജന്തുക്കളത്. അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ. അച്ഛാ.